നമസ്തേ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെട്ട വഴിവിളക്ക് എന്ന അഞ്ചാമത്തെ യൂണിറ്റിലെ സ്നേഹം എന്ന കവിത എല്ലാവരും ചൊല്ലി നോക്കിയോ ഇന്ന് നമുക്ക് സ്നേഹം എന്ന കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് തീർച്ചയായും അച്ഛനെയും അമ്മയെയും ആയിരിക്കും ശരിയല്ലേ ഈ കവിതയിലും ഒരു കുട്ടി ആരെയൊക്കെയോ എന്തിനെയൊക്കെയോ സ്നേഹിക്കുന്നു ആ കുട്ടി ആരെയൊക്കെ അല്ലെങ്കിൽ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഈ കവിതാശകലത്തിലൂടെ മനസ്സിലാക്കിയാലോ ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ മിഴികളിൽ ചുണ്ടു ചേർത്തൊരൻ അമ്മയേ കവിത ചൊല്ലി കവിതൊല്ലിപ്പിച്ചൊരച്ഛനെ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ ഇവിടെ ആരെയാണ് ആദ്യമായി കുട്ടി സ്നേഹിച്ചത് എന്ന് പറയുന്നത് അതെ മിഴികളിൽ അല്ലെങ്കിൽ കണ്ണുകളിൽ ചുണ്ടു ചേർത്ത് സ്നേഹലാളനങ്ങൾ കൊണ്ട് ഉമ്മ വച്ച തൻ്റെ അമ്മയെയാണോ ഞാൻ ആദ്യമായി സ്നേഹിച്ചത് അതോ കവിത ചൊല്ലി പഠിപ്പിച്ച അച്ഛനെയാണോ അതോ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെയോ വഴിയൊരുക്കുന്നത് ആരെന്നാണ് പറയുന്നത് അതെ ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ അതായത് ഓരോ കുട്ടിയുടെയും വാസനകൾ മനസ്സിലാക്കി നേരായ വഴിക്ക് നയിക്കുന്നവനാണ് അധ്യാപകൻ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഗുരു ഇവിടെ ആദ്യമായി സ്നേഹിച്ചത് എന്തിനെയാണ് ഇവിടെ സ്നേഹിച്ചതാദ്യമായെന്തിനേ ചുവടുതാങ്ങി തുണച്ചൊരി മണ്ണിനെ കണ്ട നഭസ്സിനെ മധുരമൂറും മനുഷ്യവചസ്സിനെ അതായത് ചുവടുറപ്പിച്ച് നമ്മെ നടക്കാൻ തുണച്ചത് അല്ലെങ്കിൽ സഹായിച്ചത് ഭൂമിയാണ് മണ്ണാണ് ഉറച്ച ചുവടുമായി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനാകില്ല തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായിച്ചത് ആരാണ് ഭൂമിയാണ് ആ ഭൂമിയെ അല്ലെങ്കിൽ മണ്ണിനെയാണോ താൻ ആദ്യമായി സ്നേഹിച്ചത് അതോ ജനനത്തോടെ കണ്ട ഈ നഭസിനെ അല്ലെങ്കിൽ ആകാശത്തിനെയാണോ മധുരമൂറുന്ന മനുഷ്യന്റെ വചസ്സിനെയാണോ അല്ലെങ്കിൽ വാക്കിനെയാണോ താൻ ആദ്യമായി സ്നേഹിച്ചത് കിളികൾ വാഴ്ത്തുന്ന കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ സന്ധ്യയേക്കുന്ന സൗവർണ സൂര്യനെ അതോ കിളികളുടെ മുഗ്ധമായ രാഗത്തെയാണോ മുഗ്ധം മനോഹരം മനോഹരമായ രാഗത്തിനെയാണോ തണുപ്പുള്ള പ്രഭാതത്തിനെയാണോ ഹൃദയരാഗം ഹൃദയരാഗം സന്ധ്യ എന്നാൽ സൂര്യന്റെ എന്നാൽപ്പിനാൽ മുണോ അതോ ഇരുട്ടിനെ അകറ്റുന്ന സ്വർണ്ണ നിറമുള്ള സൂര്യനെയാണോ താൻ ആദ്യമായി സ്നേഹിച്ചത് അഴകിൽ മുങ്ങിയോ അലിവുകാട്ടുന്ന കാർമേഘപാളിയേ നിശബ്ദരാത്രിയേ അഴലകറ്റുവാനെത്തും പകലിനേ ഇവിടെ സ്നേഹിച്ചതാദ്യമായിൽ ചുണ്ടുചേർത്തൊരന്നമ്മയേ അഴകിൽ മുങ്ങിയ ഇന്ദ്രധനുസ്സിനെയാണോ അഴക് ഭംഗി ധനുസ് വില്ല് ഇന്ദ്രധനുസ് മഴ അങ്ങനെ ഭംഗിയേറിയ മഴവില്ലിനെയാണോ താൻ ആദ്യമായി സ്നേഹിച്ചത് അതോ അലിവുകാട്ടുന്ന അല്ലെങ്കിൽ ദയ കാണിക്കുന്ന കാർമേഘപ്പാളിയെയാണോ കാർമേഘം എങ്ങനെയാണ് അലിവുകാട്ടുന്നത് അതെ ഒരിറ്റു ദാഹജലത്തിനായി കാത്തു നിൽക്കുന്ന ജീവജാലങ്ങളോട് ദയ കാട്ടുന്നതും മഴ പെയ്യച്ച് ഭൂമിയുടെ ദാഹം മാറ്റുന്നതും കാർമേഘമാണ് നിഴൽ നിരത്തുന്ന നിശബ്ദമായ രാത്രിയെയാണോ അതോ ദുഃഖമകറ്റുവാനായി എത്തുന്ന പകലിനെയാണോ താൻ ആദ്യമായി സ്നേഹിച്ചത് സ്നേഹം എന്ന കവിതയിലെ കുട്ടി ആരെയൊക്കെയാണ് സ്നേഹിക്കുന്നത് നമുക്കൊന്നുകൂടി നോക്കാം അതെ മിഴികളിൽ ചുണ്ടു ചേർത്ത് ചുംബിച്ച അമ്മയെയും കവിതകൾ ചൊല്ലിപ്പഠിപ്പിച്ച അച്ഛനെയും നേർവഴി കാട്ടിത്തുന്ന ഗുരുനാഥനെയുമാണ് അല്ലേ പിന്നെ എന്തിനെയൊക്കെയാണ് കുട്ടി സ്നേഹിച്ചത് ഓരോന്നായി നിങ്ങൾ പറയൂ അതെ ചുവടുറപ്പിച്ച് നടക്കാൻ പഠിപ്പിച്ച ഭൂമിയെ ആകാശത്തെ മധുരമോറുന്ന മനുഷ്യന്റെ വാക്കുകളെ കിളികൾ വാഴ്ത്തുന്ന മനോഹരമായ രാഗത്തിനെ തണുപ്പേറിയ പ്രഭാതത്തെ സന്ധ്യയെ ഇരുട്ടിനെ അകറ്റുന്ന പൊന്നിറമുള്ള സൂര്യനെ മനോഹരമായ മഴവിലിനെ അലിവട്ടുന്ന കാർമേഘപാളിയെ പിന്നെയോ നിഴൽ നിരത്തുന്ന നിശബ്ദ രാത്രിയെയും ദുഃഖമകറ്റുന്ന പകലിനെയാണോ കുട്ടി സ്നേഹിച്ചത് സ്നേഹം എന്ന കവിത നിങ്ങൾക്ക് നന്നായി മനസ്സിലായോ ഈ കവിതയിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അതെ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സ്നേഹത്തോടെയും അലിവോടെയും നോക്കിക്കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം അങ്ങനെ നോക്കിക്കാണുകയും വേണം കവിത പല തവണ ചൊല്ലി പഠിക്കുക കൂടുതൽ പഠന പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി